नमस्कार इन नमुक नोक मेकानिकल टनल टनल अलग तुरंग नामेपा उदाहरण राज्य अड़ तमिल अतिरती मल ई मल कड़े नमुकू विचार अब आ समत ट्रेन मल मूड को अपत प्राक्टिकल क्यों पक्षे मलूर या तुरंगमें ट्रेनि पोटेंशियल एनर्जी ट्रेन चुम मल मैट एनर्जी वे ट्रेनि पोटेंशियल एनर्जी मल पोटेंशियल एनर्जी वाले कुूरी आुरंग ट्रेन कटन पटू अदा टनल अड्वांटेज अब नमक बैरियर आ बैरियर एनर्जी वाले कुरवान नमें ഒരു ഒബ്ജക്റ്റിന്റെ എനർജി എങ്കിലും അതിനെ ക്രോസ് ചെയ്യാനായിട്ട് ഈ ടണലിംഗ് എന്ന് പറയുന്ന ഫിനോമിന ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റും ഓക്കേ അത്തരം ഒരു ഫിനോമിന ക്വാണ്ടം മെക്കാനിക്സിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോ ഇങ്ങനെ വിചാരിക്കുക നിങ്ങളുടെ മുന്നിൽ ഒരു മതിലുണ്ട് ആ മതിലിലേക്ക് ഒരു ബോൾ നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് റീബൗണ്ട് ചെയ്യുന്നുള്ള നിങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ എറിയ ഒരു 10000 ബോൾ നിങ്ങൾ എറിയുന്നു അത് റീബൗണ്ട് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ അപ്പുറത്തെ മതിലിന് അപ്പുറത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ബോളോ രണ്ട് ബോളോ അവിടെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ബാളിന് ഒരിക്കലും ഈ മതിലിനെ പൊളിച്ച് പോകാനുള്ള എനർജി ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷേ പന്തിനെ അപ്പുറത്ത് എത്താൻ കഴിയും എങ്ങനെയാണെങ്കിൽ അതിനൊരു വേവ് നേച്ചർ കാണിക്കാൻ കഴിയുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത് കാരണം ഇപ്പോ ഒരു ഒബ്ജക്റ്റിൽ കൂടി അല്ലെങ്കിൽ ഒരു ഗ്ലാസിൽ കൂടി ഒരു ഗ്ലാസിൽ നിങ്ങൾ ഒരു പന്ത് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് റിബൗണ്ട് തിരിച്ചു വരും പക്ഷേ അതിലൂടെ ലൈറ്റിന് കടന്നു പോകാൻ പറ്റും എന്തുകൊണ്ടാണ് അത് വേവ് നേച്ചർ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയാം ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിന്റെ ഇന്റൻസിറ്റിയും കുറയും അതുപോലെ ഒരു ഫീച്ചർ കാണിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അതൊരു വേവ് ആയതുകൊണ്ടാണ് അതേ പ്രോപ്പർട്ടി പാർട്ടിക്കിൾസിനെ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ഇതുപോലെ ഒരു ബാരിയറിനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് പറ്റുമെന്നൊരു പ്രോബബിലിറ്റി ക്വാണ്ടം മെക്കാനിക്സ് പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് പ്രെഡിക്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല ആ പ്രെഡിക്ഷൻ നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ അതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് ഒരു ഉദാഹരണം ടണൽ ഡയോഡ് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ടണൽ ഡയോഡ് ഇതിനൊരു ഉദാഹരണമാണ് ഈ ഫിനോമിന ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സൂപ്പർ കണ്ടക്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിംഗ് ക്വാണ്ടം ഇന്റർഫറൻസ് ഡിവൈസ് എന്ന് പറയുന്ന സ്ക്യുഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്ക്യുഡിൽ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട് ടണലിംഗ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതില് വേറെ പല കാര്യങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിൾ എമിഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടണലിംഗ് എന്ന് പറയുന്ന ഫിനോമിന വേണം അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പ് എസ്ടിഎം അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടണലിംഗിന്റെ പ്രിൻസിപ്പിളാണ് അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാൻ നമ്മൾ ആ തിയറിയെ ബേസ് ചെയ്തൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഇത് തിയറിയല്ല ഇത് ആക്ച്വലി ശരിയാണ് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് കാണാനായിട്ട് പറ്റുന്നില്ല എന്ന് മാത്രമാണ് പക്ഷേ അങ്ങനെ ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ടണലിംഗ് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഇതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ പ്രോബ്ലം എന്ന് പറയാറുണ്ട് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ കാണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ നോക്കുക എക്സ് ഈസ് ഈക്വൽ ടു സീറോ മുതൽ എക്സ് ഈസ് ഈക്വൽ ടു എല്ല് വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റീജിയനിൽ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട് അപ്പൊ സാധാരണഗതിയിൽ ഒരു പാർട്ടിക്കിൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തട്ട് റീബൗണ്ട് ചെയ്ത് തിരിച്ചു പോകണം ഇത് മാത്രമേ പോസിബിൾ ഉള്ളൂ പക്ഷെ ഒരു വേവ് ആണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കടന്നു പോകാനായിട്ട് പറ്റും ഇനി നമ്മുടെ പാർട്ടിക്കിൾ ഒരു വേവായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഓക്കെ ആ വേവാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് ഇതിവിടെ വരുന്നു ഈ ബാരിയറിലൂടെ കടന്നു പോകുന്നു ബാരിയറിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഈ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ ശേഷം ബട്ട് സ്റ്റിൽ ദെയർ ഈസ് എ ഫൈനൈറ്റ് പ്രോബബിലിറ്റി ഫോർ ദ പാർട്ടിക്കിൾ ടു പെനിട്രേറ്റ് ത്രൂ ദി റീജിയൻ ഇഫ് ഇറ്റ് ഈസ് ആക്ടിംഗ് ആസ് എ വേവ് ഓക്കെ അപ്പൊ നമ്മളിവിടെ മൂന്ന് റീജിയനായിട്ട് തിരിക്കുന്നു റീജിയൻ വൺ റീജിയൻ ടു റീജിയൻ ത്രീ ഓക്കെ ഈ റീജിയനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ സീറോ ആണ് ഇവിടെ പൊട്ടൻഷ്യൽ വി ആണ് ഇവിടെ ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും പൊട്ടൻഷ്യൽ സീറോ ആണ് ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നു സൈ വൺ ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നു സൈ ടു ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നു സൈ ത്രീ ഓക്കെ ഇനി ഓരോ റീജിയനിലും നമുക്ക് ഷോർട്ടേജ് റിക്വേഷൻ എന്ന് എഴുതി നോക്കാം സോ റീജിയൻ വൺ അവിടെ ടൈം ഇൻഡിപെൻഡന്റ് ഷോർട്ടേജ് റിക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡോ സ്ക്വയർ സൈ വൺ വൈ ഡോ എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ് പറയേണ്ടത് പക്ഷേ നമ്മുടെ ശീലം ആഴ്ച അങ്ങ് പറഞ്ഞു പോയതാ ഡോ സ്ക്വയർ സൈ വൺ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ടു എം ഇൻറ്റു ഇ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു സൈ വൺ ഈസ് ഈക്വൽ ടു സീറോ ഇതാണ് ഈ റീജിയനിലെ ഇക്വേഷൻ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ടു എം ഇ ബൈ എച്ച് ക്രോസ് സ്ക്വയർ എന്ന് പറയുന്നത് കെ വൺ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം സോ ദാറ്റ് ദ ഇക്വേഷൻ വിൽ ബിക്കം ഡോ സ്ക്വയർ
psi 1 by tau x square plus k 1 square psi 1 is equal to 0. This is the solution. Psi 1 is equal to a e to the power minus I k 1 x plus b e to the power minus I k 1 x. That is a general solution. നേരത്തെ നമ്മൾ കണ്ടതാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടൈം ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ് ഷോർട്ടേജ് ഇക്വേഷൻ നമ്മൾ വൺ ഡൈമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ലിൽ അപ്ലൈ ചെയ്തപ്പോൾ ഇതൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതാണ് ഈ റീജിയനിലെ എന്തെന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൈ വൺ ഈസ് ഈക്വൽ ടു എ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് പ്ലസ് ബി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ്. ഇനി അടുത്തത് ഞാൻ റീജിയൻ ടു എടുക്കുന്നു. റീജിയൻ ടു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? പൊട്ടൻഷ്യൽ ഉണ്ട്. വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഞാൻ ഷോർട്ടേജ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഡോ സ്ക്വയർ സൈ ടു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ടു എം ബൈ എച്ച് ക്രോസ് സ്ക്വയർ അതുപോലെയുണ്ട് ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ടു ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഈസ് ഗ്രേറ്റർ ദാൻ ഇ, അല്ലെങ്കിൽ വി മൈനസ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ എടുക്കുന്നു, കെ ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എം ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ. ഇ മൈനസ് വി അല്ലേ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇക്വേഷൻ വിൽ ബിക്കം ഡോ സ്ക്വയർ സൈ ടു ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് കെ ടു സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഇതൊരു ഇതിന്റെ ഒരു റിയൽ സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. ഇതൊരു സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷന്റെ ഫോം എന്ന് പറയുന്നത് നമ്മൾ എയും ബി എടുത്തുകൊണ്ട് ഞാൻ സി എടുക്കുന്നു. സി ഇ ടു ദ സൈ ടു ഈസ് ഈക്വൽ ടു സി ഇ ടു ദ പവർ ഐ കെ ഐ ഇല്ല കെ ടു എക്സ് പ്ലസ് ഡി ഇ ടു ദ പവർ മൈനസ് അറിയാതായി വന്നു പോകുന്നു കെ ടു എക്സ്. ഇവിടെ റിയൽ സൊല്യൂഷനാണ്. സി ഇ ടു ദ പവർ കെ ടു എക്സ് പ്ലസ് ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ്. അപ്പൊ നേരത്തെ ഇക്വേഷൻ നമ്മുടെ സൊല്യൂഷൻ ഇതാണ്. സൈ വൺ ഈസ് ഈക്വൽ ടു എ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് പ്ലസ് ബി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ്. ഇപ്പൊ കിട്ടിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൈ ടു എന്ന് പറയുന്നത് സി ഇ ടു ദ പവർ കെ ടു എക്സ് പ്ലസ് ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ്. ഇനി അടുത്ത റീജിയൻ ത്രീ ഞാൻ എടുക്കുന്നു. റീജിയൻ ത്രീ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? അത് ഡോ സ്ക്വയർ സൈ ത്രീ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ടു എം ബൈ എച്ച് ക്രോ സ്ക്വയർ ഇൻറ്റു ഇ സൈ ത്രീ ഈസ് ഈക്വൽ ടു സീറോ. ടു എം ഇ ബൈ എച്ച് ക്രോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കണം. പക്ഷെ നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. എന്താണ് ടു എം ഇ ബൈ എച്ച് ക്രോ സ്ക്വയർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു കെ ടു സോറി കെ വൺ സ്ക്വയർ. സോ നമ്മുടെ സൊല്യൂഷൻ എന്തായിട്ട് മാറും? സോ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാവും. ഡോ സ്ക്വയർ സൈ ത്രീ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് കെ വൺ സ്ക്വയർ സൈ ത്രീ ഈസ് ഈക്വൽ ടു സീറോ. അല്ലെന്നുണ്ടെങ്കിൽ സൈ ത്രീ ഈസ് ഈക്വൽ ടു, ഇതാണ് സൊല്യൂഷൻ. സൈ ത്രീ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഈ എയും ബിയും സിയും ഡിയും എടുത്തു. ഇ എന്ന് പറയുന്ന നമ്മുടെ എനർജി ആണ്, ഞാൻ എടുക്കുന്നില്ല. എഫ് ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് പ്ലസ് ജി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ്. മൂന്ന് സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒന്നുകൂടെ പറയാം, നമ്മൾ മൂന്ന് റീജിയൻ ഉണ്ട്, റീജിയൻ വൺ ടു ത്രീ. ആ മൂന്ന് റീജിയനിലെ ഷോർട്ടേജ് ഇക്വേഷൻ നമ്മൾ എഴുതി, അതിന്റെ സൊല്യൂഷൻ അസ്യൂം ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാം, നേരത്തെ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടുന്നത് ഇതിന്റെ കോൺസ്റ്റന്റ്സ്. കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, ആറ് കോൺസ്റ്റന്റ്സ് ഉണ്ട്. ഈ കോൺസ്റ്റന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യണം. കോൺസ്റ്റന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? ഒന്ന്, റീജിയൻ വണ്ണിൽ നിന്ന് ടുവിലേക്ക് കയറുന്നു. രണ്ടാമത്തത് ടുവിലേക്ക് ത്രീയിലേക്ക് കയറുന്നു. അപ്പോ വൺ ടുവില്
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൈ വൺ ഈസ് ഈക്വൽ ടു സൈ ടു. എവിടെ നിന്നാണ് അത് വരുന്നത്? വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്. അടുത്തത് ഡോ സൈ വൺ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ സൈ ടു ബൈ ഡോ എക്സ്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും. ഒന്നാമത്തത് വേവ് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി, രണ്ടാമത്തെ അതിന്റെ ഡെറിവേറ്റീവിന്റെ കണ്ടിന്യൂറ്റി. അങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. അടുത്തത് റീജിയൻ ടുവിൽ നിന്ന് ത്രീയിലേക്ക് കയറുന്നു. രണ്ടാമത്തെ റീജിയൻ നിന്ന് മൂന്നാമത്തെ റീജിയനിലേക്ക് കയറുമ്പോഴത്തേ അവിടെ എന്താ സംഭവിക്കുന്നത്? സൈ ടു സൈ ത്രീ ആണുള്ളത്. അവിടെയും നമുക്ക് ഇതുപോലെ എഴുതാനായിട്ട് പറ്റും. എന്തായിട്ട് പറ്റും? സൈ ടു ഈസ് ഈക്വൽ ടു സൈ ത്രീ, അതല്ലെങ്കിൽ ഇവിടെ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ, ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സൈ ടു ഈസ് ഈക്വൽ സൈ ത്രീ. അതുപോലെ തന്നെ ഡോ സൈ ടു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ സൈ ത്രീ ബൈ ഡോ എക്സ്. ഓക്കെ. അപ്പൊ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് ഇക്വേഷൻ, ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ബൗണ്ടറി കണ്ടീഷൻ വെച്ച് നമുക്ക് നാല് ഇക്വാലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്ര കോൺസ്റ്റന്റ്സ് ഉണ്ട്? ആറ് കോൺസ്റ്റന്റ്സ് ഉണ്ട്. നാല് ഇക്വേഷൻ വെച്ച് ഒരിക്കലും നമുക്ക് ആറ് കോൺസ്റ്റന്റ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. നാല് കോൺസ്റ്റന്റ്സിനെ മാത്രമേ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ട് കോൺസ്റ്റന്റ്സ് നമുക്ക് കളയണം. അത് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആദ്യം ഇതിന്റെ നേച്ചർ ഒന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കുന്നു, സൊല്യൂഷൻ സൈ വൺ ഈസിക്വൽ ടു എ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ്. അതൊരു ഫോർവേഡ് മൂവിംഗ് വേവ് ആണ്, അവിടെ ഉണ്ട്, ഒരു ഇൻകമ്മിംഗ് വേവ് ഉണ്ട്. ബി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ്, അതൊരു ബാക്ക്വേർഡ് മൂവിംഗ് വേവ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് വേവ് ആണ്. സോ ഓബ്വിയസ്ലി ഇവിടെ ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്ത് പോവാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിന് രണ്ടിനും വാലിഡിറ്റി ഉണ്ട്. അടുത്തത് നമ്മൾ റീജിയൻ ടു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സൊല്യൂഷൻ അവിടെ നമ്മൾ കാണുന്നത് ആക്ച്വലി അവിടെ അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു എന്ത് ചെയ്യണം, ഡിക്രീസിംഗ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ സൈ ടു ഈസ് ഈക്വൽ ടു സി ഇ ടു ദ പവർ ഐ ഐല ഇ ടു ദ പവർ കെ ടു എക്സ് പ്ലസ് ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ്. ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി ഡിക്രീസിംഗ് ആണ്. പക്ഷേ ഇ ടു ദ പവർ കെ ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ? അവിടെ എക്സ്പോണൻഷ്യലി ആയിട്ട് ഇത് ഇൻക്രീസ് ചെയ്യാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമുക്ക് സീറോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം അങ്ങ് പോകും. സോ സൈ ടു എന്ന് പറയുന്നത് എന്ത് മാത്രമായി? സൈ ടു ഈസ് ഈക്വൽ ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ് ആയി. അടുത്തത് റീജിയൻ ത്രീയിലേക്ക് നമ്മൾ വരുന്നു. റീജിയൻ ത്രീയിൽ നമുക്ക് അപ്പോൾ ഒരു കോൺസ്റ്റന്റ് പോയി കിട്ടി. നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. സൈ ത്രീ ഈസ് ഈക്വൽ ടു എഫ് ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് പ്ലസ് ജി ഇ ടു ദ പവർ ഐ കെ വൺ മൈനസ് ഐ കെ വൺ എക്സ്. ഇതില് ഫസ്റ്റ് പാർട്ട് ഓക്കെ, എന്താണ്? അതൊരു ഫോർവേഡ് മൂവിംഗ് വേവ് ആണ്. പക്ഷേ സെക്കൻഡ് പാർട്ട് എന്താണ്? അത് റിഫ്ലക്റ്റഡ് വേവ് ആണ്, ബാക്ക്വേർഡ് മൂവിംഗ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ട്രാൻസ്മിഷൻ നടന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വരാനുള്ള വല്ല സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഫിസിക്കലി അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ജി ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് അവിടെ ആവശ്യം ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൈ വൺ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്, എ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് പ്ലസ് ബി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ് ആണ്. സൈ ടു എന്ന് പറയുന്നത് ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് സൈ ത്രീ എന്ന് പറയുന്നത് എഫ് ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാല് ഇക്വേഷൻ ബൗണ്ടറി കണ്ടീഷൻ അനുസരിച്ച് കിട്ടുന്നുണ്ട്, നാല് കോൺസ്റ്റന്റ്സും ഉണ്ട്. ഇത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി പോസിബിളുമാണ്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പോകുന്നില്ല, നമ്മുടെ സിലബസിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നാണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആയി എന്നാലും അറിഞ്ഞിരിക്കുക. അപ്പോ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോയാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ട്രാൻസ്മിഷൻ കോയഫിഷ്യന്റ് ഉണ്ടാവണമല്ലോ. ആ ട്രാൻസ്മിഷൻ കോയഫിഷ്യന്റ് എന്തായിരിക്കും? ഇങ്ങോട്ട് പോകുന്ന വേവിന്റെ ഇന്റൻസിറ്റി ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന വേവിന്റെ ഇന്റൻസിറ്റി. അപ്പൊ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് ആണ് നമ്മുടെ സൊല്യൂഷൻ അനുസരിച്ച് ഇൻകമ്മിംഗ് വേവ്. ഔട്ട് ഗോയിങ് വേവ് എന്ന് പറയുന്നത് എഫ് ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ട്രാൻസ്മിഷൻ കോയഫിഷ്യന്റ് ടി എന്ന് പറയുന്നത് എ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് അതിന്റെ സ്ക്വയർ, അല്ലെങ്കിൽ അതിനെ അതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ സ്റ്റാർ ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ് ഡിവൈഡഡ് ബൈ, സോറി തിരിഞ്ഞുപോയി, ട്രാൻസ്മിഷൻ കോയഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അല്ലാതെ നോക്കണം. സോ എഫ് ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് ഇൻറ്റു എഫ് സ്റ്റാർ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് ഡിവൈഡഡ് ബൈ എ ഇ ടു ദ പവർ ഐ കെ വൺ, ഇവിടെ മൈനസ് ആവില്ലേ കോഞ്ചുഗേറ്റ് ആവുമ്പോൾ, ഐ കെ വൺ എക്സ് ഇൻറ്റു എ സ്റ്റാർ ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ്. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
So, this is the one. So, we will get F F star divided by A A star. This is the transmission coefficient. It is equal to modulus of F square divided by modulus of A square. This is the transmission coefficient. I have said that we will evaluate F and A. If we evaluate an approximation, it will become about e to the power minus 2k2l. So, there is a finite transmission probability. But the condition is e to the power minus k2l. Okay? Now, l is equal to k2l, k2 is equal to k2l, this is the value. E to the power minus. This is the value of k2l. വളരെ തിന്നായിട്ടുള്ള ബൗണ്ടറീസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്രോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കെ ടു എന്താണെന്ന് നോക്കുക കെ ടു എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2m ബൈ h ക്രോസ് അപ്പോൾ റൂട്ട് ഓഫ് 2m ഇൻടു v മൈനസ് e ബൈ h ക്രോസ് എന്ന് പറയുന്നതായിരിക്കും കെ ടു എന്ന് പറയുന്നത് ഇവിടെ കെ ടു എന്ന് ഞാൻ എഴുതിയിട്ടില്ല കെ ടു എന്ന് പറയുന്നു അപ്പോൾ കെ ടു ചെറുതാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വി മൈനസ് ഇ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നതും വളരെയധികം ചെറുതായിരിക്കണം അതായത് ഈ ഭയങ്കരമായ പൊട്ടൻഷ്യൽ ബാരിയർ ഒന്നും വലിയ വി ഉള്ള പൊട്ടൻഷ്യൽ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ടണൽ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ് അതായത് വളരെ ഇതായിട്ടുള്ള വളരെ ഹൈറ്റ് ഉള്ള പൊട്ടൻഷ്യൽ അല്ല ബാരിയർ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ടണലിംഗ് പോസിബിൾ ആണ് പ്രൊവൈഡഡ് ദ ബാരിയർ തിക്നെസ് ഈസ് വെരി വെരി സ്മാൾ ഓക്കെ അങ്ങനെയുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ടണലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽഫ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 25 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് അടുപ്പിച്ചാണ് അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ പക്ഷേ അവിടെ നിന്ന് പുറത്തു വരുന്ന ആൽഫ പാർട്ടിക്കിൾ എനർജി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഫ്യൂ മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ് അത് പോസിബിൾ ആവുന്നത് ടണലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടികളാണ് അതുപോലെ തന്നെ ഈ സെനർ ഡയോഡിലെ ബ്രേക്ക് ഡൌൺ ടണൽ ഡയോഡിലെ വർക്കിംഗ് അതൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അവിടെയൊക്കെ നടക്കുന്നത് ഈ ടണലിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് പക്ഷെ ബാരിയർ എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കണം ഇറ്റ് വിൽ ബി ഇറ്റ് മസ്റ്റ് ബി ആസ് സ്മോൾ ആസ് ഫ്യൂ നാനോമീറ്റർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടണലിംഗ് ടണൽ ഡയോഡിൽ ലഭിക്കുള്ളൂ അത്ര തിന്നായിട്ടുള്ള പൊട്ടൻഷ്യൽ ബാരിയർ ആണെങ്കിൽ മാത്രമേ അവിടെ നമുക്കത് കിട്ടുള്ളൂ ഓക്കെ ഇനിയിപ്പോ മനസ്സിലാവാൻ വേണ്ടിട്ട് പറയാം അപ്പൊ ഇലക്ട്രോൺ ആണ് ഈ ബാരിയറൊക്കെ കടന്നു പോകുന്നത് അപ്പൊ ഇലക്ട്രോണൊക്കെ വേവായിട്ട് പോകുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവാം അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി നമുക്ക് വേറൊരു രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും ഒരു 100 ഇലക്ട്രോൺസ് ഒന്നിച്ചു വരുന്നു അതിൽ 99 റിഫ്ലക്ട് ചെയ്യുന്നു ഒന്ന് പാസ് ചെയ്തു പോകും ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്പോൾ എത്രയായി ഒരു 1% പ്രോബിലിറ്റി ആയി അതല്ലെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഇലക്ട്രോൺ തന്നെ വന്നൊരു 100 times ഇടിക്കുന്നു ഒരു തവണ അതപ്പുറത്ത് കടന്നു പോകുന്നു 99 തവണ റിഫ്ലക്ട് ചെയ്യുന്നു 1% പ്രോബിലിറ്റി ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം പക്ഷെ അത് എക്സാക്ട് ആയിട്ട് ശരിയാവണമെന്നും പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ മനസ്സിന്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് കാരണം വേറെ പലതരത്തിലും അങ്ങനെ ഒരു ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അതാണ് ടണലിംഗിനെ പറ്റി പറയാനുള്ള കാര്യം ഓക്കെ താങ്ക് യു